ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പോഹ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഒരു സ്നാക്ക്, അടിപൊളി സ്നാക്ക് ആട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അവിലോണ്ട് ഉണ്ടാക്കുന്നതാണ് അവിൽ ഫിംഗേഴ്സ് കേട്ടോ, നമുക്കങ്ങനെ പറയാം. അപ്പം ആരെങ്കിലും പുതിയതായിട്ട് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറില്ലേ, അതെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു അരക്കപ്പ് അവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്, പൊട്ടാറ്റോ. ഞാൻ ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. അതൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ പച്ചമുളക്, അതായത് എരിവുള്ള പച്ചമുളകാണ് വേണ്ടത്. ഒന്ന് ഞാനെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞത് കേട്ടോ, നല്ല നൈസായിട്ട് അരിയണം. അപ്പോൾ ഇതും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിച്ചപ്പില്ലേ, മല്ലീൻ്റെ ഇല മാത്രം, തണ്ട് ഒഴിവാക്കിയിട്ട് ഇല മാത്രം എടുക്കുക കേട്ടോ. തണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്റ്റേബ് ആവും. അപ്പോൾ ഇല മാത്രം എടുത്തിട്ട് നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മല്ലി ഇല കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് വെക്കണം കേട്ടോ. അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള അവിലാണ് ചേർക്കേണ്ടത്. അവിലിൻ്റെ പൊടിയില്ലേ, അതാണ് ചേർക്കേണ്ടത്. ഞാനൊരു 5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി, കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്രിസ്പി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴയ്ക്കൂലേ, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇനി കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. അപ്പം 1 ടീസ്പൂണ് വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ട് കുഴച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതാ ഇപ്പോൾ ഒരു ചപ്പാത്തി മാവ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കയ്യിൽ കുറച്ച് മെഴുക്ക് പുരട്ടിയതിന് ശേഷം ഇതൊന്നും നമ്മളെ മാവെന്നും ഒരു ചെറിയൊരു ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയതിന് ഉരുട്ടണം കേട്ടോ. നന്നായിട്ട് ഉള്ളിൽ ഇതൊന്നും ഇല്ലാണ്ട്, കട്ടിങ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കോല് പോലെ, ഒരു ഫിംഗേഴ്സ് പോലെ, ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ ആക്കി വെച്ചത്, അതുപോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ ഒരേ നീളത്തിലാകുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവും അതിനാണ്. അപ്പോൾ ഇതാ ഞാൻ ആക്കുന്ന പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരേ നീളത്തിലിങ്ങനെ ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ പെർഫെക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതിൻ്റെ നീളത്തിനനുസരിച്ചുള്ള ഒരു പാത്രം വെക്കുക, കറക്റ്റായിട്ട് നീളത്തിന്. അപ്പോൾ അതിലോട്ട് ചൂടായതിൻ്റെ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കുക. എന്നിട്ട് ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പോഹ ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട സംഭവമാണ്. അപ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ കിട്ടൂല. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സംഭവം വേണ്ടിയതെങ്കിൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പം ഇത് ഒരു ആവറേജ്, പുറമേ ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഏകദേശം ആയി വരുന്നുണ്ട്, ഒരു ഗോൾഡൻ കളറ് ആയി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആ ഒരു കളർ കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.